ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേവറത്താണ്. മേവറം ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പുറവില് ട്രൂ വാല്യൂൻ്റെ ഷോറൂം കാണാം, ട്രൂ വാല്യൂ. ഇപ്പോൾ ട്രൂ വാല്യൂ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമ്മൾ അത്രയും വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ ഇന്നത്തെ ദിവസം എടുക്കുന്നില്ല. നമ്മുടെ ഇവിടെ കുറച്ച് വാഹനങ്ങൾ, നമ്മുടെ വെളിയിൽ ഇവർ കുറച്ച് വാഹനങ്ങൾ ഇട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മാരുതി 800, പഴയ ബെല്ലെന്നോ, ഇൻഡിക്ക, അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൈസ് കുറഞ്ഞ വാഹനങ്ങളാണ്. അതായത് 100,000 രൂപയിൽ താഴെ പ്രൈസ് റേഞ്ച് ഇരുന്ന വാഹനങ്ങളാണ് ഈ ഒരു പോർഷനിലായിട്ട് അവർ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 8-9 വാഹനങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ മാത്രം വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ ദിവസം എടുക്കുന്നത്. അപ്പം റോഡ് സൈഡാണ്, കുറച്ച് നോയ്സ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വണ്ടികൾ പൊക്കോണ്ടേ ഇരിക്കുവാണ്. ഞങ്ങളൊരു ഉറക്കം സംസാരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് സൗണ്ടൊക്കെ കൂട്ടി വെച്ചാണ് വീഡിയോ കേൾക്കാനായിട്ട്. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നോയ്സ് ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരും. എന്താ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക, നമ്മൾ ഉറക്കം തന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് വാഹനങ്ങൾ 8 വാഹനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പങ്കുവെക്കുന്നത്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, മേവറമാണ് ലൊക്കേഷൻ. ട്രൂ വാല്യൂ മേവറത്ത് ട്രൂ വാല്യൂൻ്റെ ഷോറൂം നമ്പർ നൽകിയിട്ടുണ്ട്. താഴെ നമ്പർ കാണാം, ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ വാഹനങ്ങൾ മാത്രമല്ല, ഒരുപാട് വാഹനങ്ങൾ അകത്ത് കിടപ്പുണ്ട്. ഏതെങ്കിലുമൊക്കെ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്, വിഷ്ണു എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ട്രൂ വാല്യൂ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വിഷ്ണു ആണ് നമുക്ക് ഇന്നത്തെ ദിവസം ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വിഷ്ണു വീഡിയോയിലൂടെ കാണാമല്ലോ. ഓ, നോക്കാം വിഷ്ണുവാ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. വിഷ്ണു അടുത്തോട്ട് കുറച്ച് ഉറക്കെ പറയണം കേട്ടോ. നമുക്കിപ്പോൾ ഇൻഡിക്കയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ വിഷ്ണു, ഈ ഒരു ഇൻഡിക്ക ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഇത് 2009 മോഡലാണ്, ഡീസലാണ് വണ്ടി. നമുക്ക് കിലോമീറ്റർ 75,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണറാണ് വണ്ടി. പ്രൈസ് വരുന്നത് 65 രൂപ വരും. 65 രൂപ കിടക്കാം. എത്ര മോഡല? 2009. 2009 വണ്ടി, 65,000 രൂപ ഡീസൽ വണ്ടി. നമുക്ക് ഇനി ഫിനാൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും? 2009 അല്ല, നമുക്ക് 10 ശേഷമുള്ള വണ്ടി, 10 ഓടിന് ശേഷമുള്ള വണ്ടി ഫിനാൻസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. 2009 വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 65 രൂപ. 65. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് അല്ല, ചെറിയ ഡിസ്കൗണ്ട് വരും. വണ്ടി വന്ന് നോക്കട്ടെ, വണ്ടി വന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഡീറ്റെയിൽസ്. ഇൻഡിക്കയാണ്, ഡീസൽ വാഹനമാണ്. വണ്ടി ജസ്റ്റ് നമുക്ക് ഫുള്ളും നോക്കാം. ഇപ്പോൾ റെഡ് കളറാണ് വാഹനം. ഒരുപാട് വണ്ടിക്ക് പഴക്കമുണ്ട്, പഴക്കത്തിൻ്റെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുണ്ട്. ജസ്റ്റ് ടയർ നോക്കാം. ടയർ 4 കണ്ടീഷനാണ്. ടയർ നോക്കിയോ, നല്ല രീതിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ടയർ മാറേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പോകാം. അകത്തേക്ക് നോക്കിയാൽ സീറ്റ് കവറൊക്കെ നീറ്റായിട്ട് കിടപ്പുണ്ട്. ഡാഷ്ബോർഡൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പഴക്കം കൊണ്ട് വണ്ടിക്ക് അതിൻ്റെതായ ഒരു പ്രശ്നം വാഹനത്തിന് വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട്. വിഷ്ണുവിൻ്റെ AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാമോ? AC പവർ സ്റ്റിയറിംഗ് നോർമൽ വണ്ടിക്ക് അത് വരുന്നത് അല്ല വർക്ക് ചെയ്യുന്നത്. വേറെ പേപ്പേഴ്സ് എല്ലാം? 24 വരെ പേപ്പർ ഉണ്ട്. 24 റീടെസ്റ്റ് വരും. 2024 24 റീടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റിയർ സൈഡ് ഒന്ന് നോക്കാം. നമ്മുടെ ഇതാണ് വാഹനത്തിൻ്റെ റിയർ സൈഡ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ പഠിക്കാനൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഉതകുന്ന ഒരു വാഹനമാണ്. എടുത്ത് പഠി 65 രൂപയാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ഡിസ്കൗണ്ട് വരുമെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത വാഹനത്തിലെ പോയാലോ വിഷ്ണു? അടുത്ത വാഹനം കിടക്കുന്ന ഒരു മാരുതി 800 നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വണ്ടിയുടെ പുറമൊക്കെ നോക്കിയോ ആ സമയം കൊണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയം കൊണ്ട് AC വാഹനമാണ്, 800 AC. അപ്പോൾ ഇത് എത്ര മോഡലാണ് വിഷ്ണു? കഴിഞ്ഞ വണ്ടിയാണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഇനിയിപ്പം 27 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. പേപ്പറെല്ലാം ക്ലിയർ. എത്ര നമ്മൾ ചോദിക്കുന്ന ഈ ഒരു വണ്ടി? നമുക്ക് പ്രൈസ് 1 രൂപ. 1 രൂപയാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ ഡിസ്കൗണ്ട് വരും. വണ്ടി ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് എന്തുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര തോണ്ടാണ് ഈ ഒരു വണ്ടി? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണറാണ്. ടെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പം ടെസ്റ്റ് പേര് മാറിയായിരുന്നു. ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേര് മാറിയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഓണർ. നിലവിൽ ഫസ്റ്റ് ഓണർ ആയിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഓണർ ആയി. ഓക്കെ, എത്ര പേപ്പർ ഉണ്ട്? 27 വരെ. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ, ഒരാഴ്ച ആയതുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഒരാഴ്ച ആളു ടെസ്റ്റ് കഴിഞ്ഞിട്ട് 1 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഫിനാൻസ് ഒന്നും കിട്ടുമോ? ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് ഞാൻ പറഞ്ഞല്ലോ, 10 ശേഷമുള്ള വണ്ടി, 10 തൊട്ടുള്ള വണ്ടി ഫിനാൻസ് ചെയ്യും. അപ്പോൾ ഇനി ഫിനാൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. 1 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എന്തായാലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാഹനം 800 ഞാൻ പറഞ്ഞു. AC വണ്ടിയാണ്, അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. സിൽവർ കളർ, സിൽവർ അല്ലേ കളർ? സിൽവർ കളറാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സിൽവർ കളർ കുറച്ച് നല്ല കളറാണ്. ജസ്റ്റ് ഞാൻ സൈഡിലേക്ക് ഒന്ന് പോവാം, ടയർ ഒന്ന് കാണിച്ചു തരാം. ടയർ നല്ല കളറാണ് കിടപ്പുണ്ട് കേട്ടോ. ടയർ ഒന്നും മാറേണ്ട കാര്യമൊന്നുമില്ല. 4 ടയറും കണ്ടീഷനാണ്, കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ അകത്തൂടെ ഒന്ന് വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് അകം നോക്കാം. അകം നോക്കുന്ന സമയത്ത് നല്ല കുഴപ്പമില്ലാത്ത തന്നെ കിടപ്പുണ്ട്. സ്റ്റീരിയോ ഒരെണ്ണം വരുന്നുണ്ട്. നമുക്ക് AC അവൈലബിൾ ആണ്. പിന്നെ അന്നത്തെ മാരുതി 800 പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, അറിയാൻ പറഞ്ഞേക്കാം. അപ്പോൾ സീറ്റ് കവറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് പുറവ് സൈഡ്, റെയിൽ സൈഡിലെ ഒരു വ്യൂ. 10 ശേഷം നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു വാഹനം കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വാഹനം വരുന്നത് അതും മാരുതി 800 തന്നെയാണ് അടുത്ത വാഹനം. വിഷ്ണു, ഇതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേ. 2011 മോഡലാണ്. ഇപ്പം ഇതും 26 വരെ പേപ്പറുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് 26 വരും. AC ആണ് വണ്ടി. ഇത് പ്രൈസ് വരുമ്പോൾ 1.15. 1.15 സിംഗിൾ ഓണർ ആണ്. 1.15 നമുക്ക് പുറത്ത് ഓഫർ പ്രൈസ് എഴുതിയിട്ടുണ്ട്. ഓഫർ പ്രൈസ് ഇപ്പോൾ 90 നമുക്ക് നിട്ടേക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.15 ചോദിക്കുന്നത്. നമുക്കൊരു ഓഫർ പ്രൈസ് 90 നമുക്ക് ഈ ഒരു വാഹനം ഇട്ടേക്കുന്നത് സ്വന്തമാക്കാൻ പറ്റും. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഇതിൻ്റെ പേപ്പറൊക്കെ എന്തുവരുണ്ട്? 26 വരെ പേപ്പർ ക്ലിയർ ആണ്. 26 വരെ പേപ്പർ ക്ലിയർ ആണ്. ടെസ്റ്റ് 26 ഫസ്റ്റ് ടെസ്റ്റ്. ആദ്യ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഫിനാൻസ് കിട്ടുമോ? ഇത് ഫിനാൻസ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടത്തില്ല, ചെറിയൊരു എമൗണ്ട് കിട്ടും. ഒരു 50 രൂപ റേഞ്ചൊക്കെ മതിയാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലോൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
അതായത് ഈ ഒരു 90 വണ്ടിക്ക് എത്ര ലോൺ കിട്ടും പറഞ്ഞു വെച്ചു? 50 രൂപ ലോൺ ചെയ്യാം. 50 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എത്ര കാലത്തേക്ക് ലോൺ കിട്ടുമായിരിക്കും? മാക്സിമം 2 വർഷം. അപ്പൊ അടവൊക്കെ വളരെ കുറവായിരിക്കും. പെർ ലാക്ക് നമുക്ക് 2 വർഷത്തേക്ക് വരുന്നത് 5,250 ആണ്. 5,250 പെർ ലാക്കിന്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ഈ ഒരു വാഹനത്തിന്. അതായത് 1,15 ചോദിക്കുന്നത്. 90 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. 2026 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് വണ്ടി ഒന്ന് നോക്കാം. വൈറ്റ് കളറാണ് വാഹനം. അത്യാവശ്യം വേറെ തട്ടലും മുട്ടലും വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ അത്യാവശ്യം ടച്ചിങ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ നോക്കാം. ടയർ കണ്ടീഷനാണ് കേട്ടോ. പുറകിൽ സൈഡിലെ ടയർ അത്യാവശ്യം, ഇത് അത്യാവശ്യം കണ്ടീഷനാണ്. പുറകിലത്തെ ടയർ വലിയ കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഇനി അകത്തൊന്ന് കാണിക്കാം. ഇതാണ് അകത്തെ വ്യൂ. അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, സീറ്റ് കവറൊക്കെ കൊള്ളാം. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് AC നമുക്ക് അവൈലബിൾ ആണ്. പവർ സ്റ്റിയറിംഗ് ഒന്നും വരത്തില്ല. പവർ സ്റ്റിയറിംഗ് വരത്തില്ല. അതുപോലെ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അഡീഷണൽ ചെയ്തേക്കുന്ന സ്റ്റീരിയോ ആണ്. ജസ്റ്റ് ഞാൻ റിയർ സൈഡോട്ട് നോക്കിയോ നിങ്ങൾ. പുറകു സൈഡിലാണ് AC എന്നൊരു ബാഡ്ജിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായിട്ടാണ് കിടപ്പുണ്ട് പുറകു സൈഡ്. നമുക്കിനി ഇവിടെ നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് അടുത്ത വാഹനത്തിലേക്ക് വരാം. അടുത്ത് കിടക്കുന്ന ഒരു 1800 ആണ്. റെഡ് വാഹനമാണ് അടുത്ത് കിടക്കുന്നത്. വിഷ്ണു, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു വിഷ്ണു. ഇത് 2008 മോഡലാണ്. 2008 AC വണ്ടി തന്നെയാണ്. AC വണ്ടിയാണ്. എത്ര നമുക്ക് ഷോറൂം പ്രൈസ്? 1 രൂപയാണ് നമുക്കിപ്പോൾ ഓഫർ പ്രൈസ്. 90 രൂപ. ഇത് സിംഗിൾ യൂസ് വണ്ടി തന്നെയാണ്. 56,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 56,000 കിലോമീറ്റർ. ഇതിന് അടുത്ത വർഷം ടെസ്റ്റ് വരും. 2008 ഫസ്റ്റ് ടെസ്റ്റ്. അടുത്ത വർഷം വരും. 23 വർഷം ടെസ്റ്റ് വരും. ടെസ്റ്റ് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 1,00,000 രൂപയാണ് ഇട്ടേക്കുന്നത്. 90 രൂപ ഈ വാഹനം സ്വന്തമാക്കാനായിട്ട്. 2008 മോഡലാണ് വാഹനം. വേറെ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പെയിന്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. പഠിക്കാനൊക്കെ നിൽക്കുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന 2008 വണ്ടി. 1,00,000 രൂപ ചോദിക്കും. 90 രൂപ സ്വന്തമാക്കാം. റെഡ് കളറാണ് വരുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ സൈഡിലത്തെ ആ ഒരു സ്റ്റിക്കറും വർക്കുകളൊക്കെ കൊള്ളാം. ടയർ കണ്ടീഷനാണ്. ഫ്രണ്ടിലത്തെ നല്ല കണ്ടീഷനാണ്. ബാക്കിലത്തെ ഒരു ആവർത്തി ടയറാണ് വരുന്നത്. ജസ്റ്റ് അകമൊന്ന് കാണിച്ചു തരാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC നമുക്ക് അവൈലബിൾ ആണ്. പവർ സ്റ്റിയറിംഗ് ഒന്നും വരത്തില്ല കേട്ടോ. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതാണ് അകത്തെ ഒരു വ്യൂ. വലിയ കുഴപ്പമില്ല കേട്ടോ പോകേണ്ട വണ്ടി. പിന്നെ ജസ്റ്റ് റിയർ സൈഡിലേക്ക് ഒന്ന് പോവാം. ഇതാണ് റിയർ സൈഡിലെ ഒരു വ്യൂ. കണ്ടോ, നല്ല നീറ്റായിട്ടാണ് കിടപ്പുണ്ട് വാഹനം. വലിയ കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് വിഷ്ണുവിന് നമ്പർ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ അടുത്തേക്ക് പോകാം. അടുത്ത വാഹനം ബലേനോയാണ്. വിഷ്ണു, ഇതിൻ്റെ ആരും പറഞ്ഞേ? 2004 മോഡലാണ്. 2004. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് പ്രൈസിൽ 95 രൂപ. 95 രൂപ. 2004 വണ്ടി. 95 രൂപയാണ് ഇട്ടേക്കുന്നത്. അതെ അതെ. ഇത് എത്ര മാത്രം ഓണറാണ് ഇത്? ഇത് സിംഗിൾ ഓണറാണ്. ഡോക്ടർ യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിന് ഫിനാൻസ് ഒന്നും കിട്ടിയില്ലല്ലോ. ഫിനാൻസ് ഇല്ല. 2004 അല്ലേ ഫിനാൻസ്. വേറെ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. വേറെ പേപ്പറിന്ന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. എത്ര നമ്മൾ ലാസ്റ്റ്? ഇത് നമുക്ക് 95 രൂപ 90 രൂപ ലാസ്റ്റ്. 95 90 ആ റേഞ്ചിൽ ലാസ്റ്റ് വരും. ഇല്ല, ചെറുപ്പക്കാർ പിള്ളേരെ കുറച്ച് മോഡിഫൈ ചെയ്തൊക്കെ ഈ വാഹനം കൊണ്ടുനടക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാം. ബ്ലാക്ക് കളറാണ്. വീൽ കപ്പാണ് ഇട്ടേക്കുന്നത്. അലോയ് ഒന്നും അല്ല. ടയർ കണ്ടീഷനാണ് കേട്ടോ. ബാക്കിലത്തെ ടയറും കണ്ടീഷൻ തന്നെ. അകത്തേക്കൊന്ന് പോവാം. ഇതാണ് അകത്തെ. ആ സീറ്റ് കറിച്ചിട്ട് മോശമാണ്. അത് പഴക്കമുണ്ട്. പഴക്കത്തിൻ്റെതായ ഒരു ഇത് പോരായ്മയുണ്ട്. ആ ഡാഷ് ആ ഒരു കൺട്രോൾസ് ഒക്കെ ഉള്ള AC പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവറിൻ്റെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മോശമല്ലാതെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. വലിയ കുഴപ്പമില്ല. നമുക്ക് നേരെ അടുത്തേക്ക് പോകും. അപ്പോൾ അടുത്ത വാഹനം ഇതാണ് ഇവിടെ കിടപ്പുണ്ട്. ഒരു സ്പാർക്കാണ് ഇവിടെ കിടക്കുന്നത്. ഷവർലെറ്റിൻ്റെ വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വിഷ്ണു പറഞ്ഞു. വിഷ്ണു, നമുക്ക് 2011 മോഡലാണ്. നമുക്ക് പ്രൈസ് ഇട്ടേന്ന് 1,500. 1 രൂപ നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടേന്ന. പിന്നെ വണ്ടി വന്ന് ഓടിച്ച് നോക്കട്ടെ. ഓടിച്ച് നോക്കിയിട്ട് നോക്കി നമുക്ക് പ്രൈസും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. എത്ര മോഡലാണ് നമ്മൾ പറഞ്ഞത്? 2011 മോഡൽ. 2011 സിംഗിൾ ഓണറാണോ? സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിന് വേറെ പേപ്പർ തള്ളു കാണും. ഇനിയിപ്പം 2011 26 വരെ പേപ്പർ ക്ലിയർ ആണ്. 26 വരെ പേപ്പർ ക്ലിയർ. വേറെ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ മെക്കാനിക്സ് ആയിട്ട് കുറച്ച് വർക്ക് ഉണ്ട്. കാരണം ഈ അതർ ബ്രാൻഡ് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. മാരുതി വണ്ടി ആകുമ്പോൾ അത്യാവശ്യം നമ്മൾ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും വണ്ടി തരുന്നത്. അതർ ബ്രാൻഡ് വണ്ടി പ്രസന്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കത്തുള്ളൂ. അത് എന്ത് ഡിഫോൾട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തന്നെ കൊടുക്കും. അപ്പോൾ അത്രയുമാണ് ഈ ഒരു വണ്ടി ഡീറ്റെയിൽസ്. 2011 വണ്ടിയാണ്. 1,500 അവർ ചോദിക്കുന്നത്. 1,00,000 രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ഇട്ടേക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇതിന് ഫിനാൻസ് കിട്ടും. 2011 ആകുമ്പോൾ 2015 ചെവലട്ടി കമ്പനി നിർത്തിയോണ്ട് ഫിനാൻസ്. ഓക്കെ. അപ്പോൾ ടയർ കുഴപ്പമില്ല, കണ്ടീഷനാണ്. ബാക്കത്തെ ടയർ നോക്കിയാലും നടന്ന് നോക്കും. കണ്ടീഷൻ ഉണ്ട്, നടപ്പുണ്ട്. അപ്പം പുറമേ നോക്കുന്ന ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. വഴക്കത്തിൻ്റെ പഴക്കമുണ്ട്. ചെറിയ സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നീറ്റാണ്. റിയർ സൈഡ് നോക്കിയോ. കണ്ട്, ഇതാണ് റിയർ സൈഡിലെ ഒരു വ്യൂ. വലിയ കുഴപ്പമില്ല. നമുക്ക് നേരെ അകത്തേക്ക് വരാം. അപ്പോൾ നാടേ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നാണ്ടേ റിയർ സീറ്റിലൊരു വ്യൂ. സീറ്റ് കൊള്ളാൻ കേട്ടോ, നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ചെറിയ കമ്പനി സീറ്റ് തന്നെ വന്നേക്കുന്നത്. ലൈറ്റ് കളറാണ്. ജസ്റ്റ് ഫ്രണ്ടിലേക്കൊന്ന് കാണിക്കാം. AC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ വരുന്നത്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ വിഷ്ണു? പവർ സ്റ്റിയറിംഗ് നമുക്ക് ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ ഉണ്ട്. AC അവൈലബിൾ ആണ്.
ഓക്കെ. എ സി, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 1.5 ആണ് അവർ ഇട്ടേക്കുന്നത്, 1 ലക്ഷം രൂപ ലാസ്റ്റ് പറയുന്നുണ്ട്. 1.5 ഇട്ടേക്കുന്നത്, 1.5 ഇട്ടേ, 1 ലക്ഷം രൂപ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓടിച്ചൊക്കെ നോക്കുക, ഇഷ്ടപ്പെട്ടാൽ റേറ്റ് നമുക്ക് സംസാരിച്ച് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടുത്തതിലേക്ക് വരാം. അടുത്ത വാഹനം നമുക്കൊരു ഷവലറ്റിൻ്റെ സ്പാർക്ക് തന്നെയാണ് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞിരുന്നു. 2008 മോഡൽ, സെയിം ഷവലറിൻ്റെ സ്പാർക്ക് തന്നെയാണ്. നമുക്ക് പ്രൈസ് ഇട്ടിരിക്കുന്നത് 58 രൂപ. 58 രൂപയ്ക്ക് ഈ ഒരു വണ്ടി തൊന്നുവാക്കാം. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് എത്ര? നമുക്ക് 55 രൂപയാണ് ഓഫർ പ്രൈസ്. പിന്നെ വണ്ടി ഒന്ന് നോക്കട്ടെ, നോക്കിട്ട് നോക്കട്ടെ. ഓക്കെ, ഇത്ര നമ്മൾ 2009 വണ്ടി 58,000 രൂപയാണ് ഇട്ടേക്കുന്നത്. 55 രൂപയ്ക്ക് അവർ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വിഷ്ണു, ഇതിൽ എത്ര മോഡല്? അല്ല മോഡലല്ല, എത്ര തോണറാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ല, സോറി, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ ടെസ്റ്റ് എന്ന് വരുമായിരിക്കും? 2009 ആകുമ്പോഴത്തേക്കും 24. അതായത് ഇപ്പം മേടിച്ചത് 2 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം. ഓടിച്ച് പഠിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് ഉപയോഗിച്ച് പഠിക്കാമല്ലോ നമുക്ക്. അത് തന്നെ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ എക്സ്ചേഞ്ച് വേണമെങ്കിൽ പുതിയ വണ്ടി വേണമെങ്കിൽ എക്സ്ചേഞ്ച് നമുക്ക് പുതിയ വണ്ടിയായിട്ട് നോക്കുകയും ചെയ്യാം. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 2009 വണ്ടിയാണ്, 58 രൂപയാണ് ഇട്ടേക്കുന്നത്. 55 രൂപയ്ക്ക് ലാസ്റ്റ് നടക്കുമെന്നാണ് അവർ പറയുന്നത്. വേറെ ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ലോണൊന്നും കിട്ടത്തില്ല, ഷവലറ്റിന് വണ്ടിയായിരുന്നു, ലോണൊന്നും ഇല്ല. ടയർ നല്ല കണ്ടീഷൻ ആട്ടോ, ഒന്നും മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല. ഫ്രണ്ട് വലിയ സ്ക്രാച്ചസ് ഒന്നും ഇല്ല, അത്യാവശ്യം നീറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വരകൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം. ആകെ ഇതാണ്. എ സി വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ നമുക്ക് വരുന്നുണ്ട്, പവറിൻ്റെ വരുന്നില്ല. പക്ഷേ മാത്രമേ നോർമലി വരുന്നുള്ളൂ, എ സി പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്നുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, അതാ രണ്ടാമത് ചെയ്തേക്കുന്നത്. പക്ഷേ കൊള്ളാണ്. അപ്പോൾ 55 രൂപ ഉള്ളൂ, പെട്രോൾ വണ്ടിയാണ്. ഇതിന് മൈലേജ് ഒക്കെ കിട്ടുമായിരിക്കും ഇതിന്? മൈലേജ് 1000 cc ആണ് വരുന്നത്. 15-14 ഒക്കെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് വരാം. അടുത്ത വാഹനം ഒരു വാഗണോറ. ആ, ജസ്റ്റ് ഒന്ന് പുറകെ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വരാം. അടുത്ത വാഹനം വാഗണോർ ആണ്. വിഷ്ണു, ഇതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു. വിഷ്ണു, ഇത് 2002 മോഡലാണ്. 2002 LX ആണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല, എ സി മാത്രമേ വരത്തുള്ളൂ. 2002 ലാസ്റ്റ്, 2003 രജിസ്ട്രേഷൻ. നമ്മൾ എത്ര ചോദിക്കുന്നേ? ഇത് 75 രൂപ. 75 രൂപ ലാസ്റ്റ് നമുക്ക് എനിക്ക് 60,000 രൂപ ഇട്ടേക്കുന്നു. 75 ആണ് ഇട്ടേക്കുന്നത്, ഒരു 60,000 രൂപയ്ക്ക് ലാസ്റ്റ് നടക്കും. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിപ്പോൾ അടുത്ത വർഷം ടെസ്റ്റ് വരും. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, അടുത്ത വർഷം ടെസ്റ്റ് വരും. അപ്പോൾ ഇത് ഇതും എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കാനൊക്കെ നിൽക്കുന്നവർക്ക് പഠിക്കാനൊക്കെ പറ്റിയ കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടി അത് തന്നെ. അപ്പോൾ കളറൊക്കെ കൊള്ളാം കേട്ടോ. ടയറും വലിയ കൊള്ളാം. ടൈം ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ മിക്ക ടയർ അവിടെ അല്ല, എനിക്ക് നാലിക്കൂടുതലുണ്ട്. ടയറുണ്ട്, ടയർ മാറേണ്ട ആവശ്യമില്ല. ബാക്കിലത്തെ ടയറും കൊള്ളാം, കണ്ടീഷനാണ്. ജസ്റ്റ് നിങ്ങൾ റിയർ സൈഡ് നോക്കിയിട്ട് വാ. റിയർ സൈഡിൽ ഒരു വ്യൂ, കാരണം സ്ക്രാച്ചസ് ഉണ്ടോ എന്നോ എന്തെങ്കിലും അറിയണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് റിയർ. ബമ്പറിന് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, പെയിൻറ് പോയേക്കുന്നതാണ്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഇനി അകത്തേക്കൊന്ന് വരാം. അകത്തേക്ക് വരുന്ന സമയം ഞാൻ തുറന്ന് കാണിക്കാം. ഇതാണ് അകത്തെ വ്യൂ. കുറച്ച് ഡാർക്ക് സീറ്റ് കാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം കേട്ടോ, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്രണ്ടിലേക്ക് നോക്കാം നമുക്ക്. ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അത് എ സി അവൈലബിൾ, എ സി വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല. എ സി വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. ഹൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം പ്രായമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓടിച്ച് പഠിക്കുന്ന ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കംഫർട്ട് ആയിരിക്കും വണ്ടി. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ ഒരു വണ്ടി ഡീറ്റെയിൽസ്. വില വളരെ കുറവാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇനി അടുത്തേക്ക് വരാം. അടുത്തൊരു ആൾട്ടോയാണ് ഇവിടെ കിടക്കുന്നത്. പുതിയ മോഡൽ, അത് ഇപ്പോഴത്തെ മോഡലിനല്ല, കുറച്ച് പഴക്കമുള്ളതാണ്. 2010 മോഡലാണ്. ഇതിന് എത്ര വിഷയം? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 1.65 ആയിരുന്നു നമ്മൾ ഷോറൂം പ്രൈസ്. 1.55 നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നതാണ്. ഓക്കെ, LX ആണ്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. എത്ര മോഡൽ? 2010 മോഡൽ. ഇതാകുമ്പോൾ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 2 വർഷത്തേക്ക് ലോൺ ചെയ്യാം. 2 വർഷത്തേക്ക്5,250 അടവ് വരും. സെക്കൻഡ് ഓണർ. വേറെ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നീറ്റ് എടുക്കുന്ന വേണ്ടിയാണ്. അതായത് 1.65 ഇട്ടേക്കുന്നു, 1.55 ലാസ്റ്റ് നടക്കും. 1 രൂപ ലോണും കിട്ടും. 1 രൂപ ലോണും കിട്ടും. ഓക്കെ, അപ്പോൾ കുറച്ച് കുഴപ്പമില്ല. ഞാൻ നീറ്റായിട്ട് ബ്ലൂ കളറാണ് വണ്ടി. ടയർ നല്ല കണ്ടീഷനാണ് കണ്ടോ. റിയർസിലെ ടയറും കണ്ടീഷനാണ്. ജസ്റ്റ് ഞാൻ അകവും തുറന്ന് കാണിക്കാം. കുറച്ച് സ്ഥലം കുറവുണ്ട്, ഞാൻ ജസ്റ്റ് തുറന്ന് കാണിക്കാം. നമ്മുടെ ക്യാമറ വെച്ച് കഷ്ടപ്പെട്ട് വേണം പോയെ. ഓക്കെ, അകവും നോക്കി. എ സി, പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കറൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ടാണ് കിടപ്പുണ്ട്. നല്ല കുഴപ്പമില്ല കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് ട്രൂ വാലിയിലാണ്. നിൽക്കുന്നത് ആണ് ഇവിടെ അകത്തോട്ട്. നിങ്ങൾ നോക്കി, ഒരുപാട് വണ്ടി കിടപ്പുണ്ടോ? ഒരു ബ്രസ് കിടക്കുന്നു, ഒരു സിയാസ് കിടക്കുന്നു, സ്വിഫ്റ്റ് ഇയോണ്, വാഗണോർ, ഒരുപാട് കൊണ്ടാണ്. i20 കിടപ്പുണ്ട്, അമേസ് കിടക്കുന്നു, സ്വിഫ്റ്റ് ഡിസൈർ കിടപ്പുണ്ട്, പുതിയ മോഡൽ, പഴയ മോഡൽ ഡിസൈർ കിടക്കുന്നു, ഈക്കോ കിടപ്പുണ്ട്, ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്താലും വെറുതെ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കുറഞ്ഞ വണ്ടികൾ മാത്രം കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച ഇന്നത്തെ വീഡിയോയിൽ. പെട്ടെന്ന് നമ്മൾ തീർക്കുകയും ചെയ്തു. കുറച്ച് വെപ്രാണം കൂടിപ്പോയെന്നൊരു സംശയമുണ്ട് എനിക്ക്. നോയിസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ കുറച്ച് സൈലൻ്റ് ആയിരിക്കും, കുറച്ച് അകത്തോട്ട് കയറിയോണ്ട. അതൊന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ വിഷ്ണു നമ്മുടെ സ്കൂട്ടറിനാണ്, അപ്പം വിഷ്ണുവിൻ്റെ നമ്പറാണ് നൽകിയിട്ടുള്ളത്. കൂടുതലായിട്ട് അറിയാൻ വിളിച്ചാൽ മതി. സ്ഥലം ഞാൻ പറഞ്ഞു, കൊല്ലമാണ് നമ്മുടെ സ്ഥലം. മേവറത്താണ് ഞാൻ നിൽക്കുന്നത്, മേവറത്തെ ട്രൂ വാലിൻ്റെ ഷോപ്പ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയും ഒരു ട്രൂ വാലിൻ്റെ ഷോപ്പ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാതെ എല്ലാ കൂട്ടർക്കും പറ്റും.